അരിയല്ലൂർ ജി യു പി സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കെല്ലാം അനായാസം ചെയ്യാവുന്നതും വളരെയേറെ കൗതുകമുള്ളതുമായ മുങ്ങും കുപ്പി പൊങ്ങും കുപ്പി എന്ന ശാസ്ത്ര പരീക്ഷണമാണ്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ബക്കറ്റ് നിറയ വെള്ളം, ഒരു ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുപ്പി, അറ്റം ബലൂണ് കൊണ്ട് കെട്ടിവെച്ച ഒരു പൈപ്പ് എന്നിവയാണ്. ആദ്യമായി ഈ കുപ്പിയെ ഞാൻ വെള്ളത്തിലിടും. ഇത് ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ കുപ്പിയായതുകൊണ്ട് ഇതിൽ വെള്ളം നിറയുമ്പോൾ സ്വാഭാവികമായും ഇത് വെള്ളത്തിൽ താണു പോകും. ഈ കുപ്പിയെ ബക്കറ്റിന്റെ മുകളിൽ എത്തിക്കണം. പക്ഷേ ബക്കറ്റിൽ കൈയിട്ട് ഇതിനെ ഉയർത്തെടുക്കാൻ പാടില്ല. പകരമായി ഈ പൈപ്പ് ഉപയോഗിക്കാം. ഈ ബലൂണിനെ കുപ്പിക്കുള്ളിലേക്ക് കടത്തി വെച്ച് ഇതിൽ പിടിച്ച് ഉയർത്തിയെടുക്കാൻ പറ്റുമോ? പറ്റില്ല, കാരണം പൈപ്പ് കുപ്പിക്കുള്ളിൽ നിന്നും ഊരിപ്പോലും. പിന്നെ എന്തു ചെയ്യും? നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഈ ബലൂണിനെ കുപ്പിക്കടിയിലേക്ക് ഇറക്കി വെച്ച് കുപ്പിയെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുന്നു. വെള്ളത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. ഇതാ കുപ്പി വീണ്ടും വെള്ളത്തിന്റെ മുകളിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും കൈയെടുക്കുമ്പോൾ കുപ്പി വെള്ളത്തിലേക്ക് തന്നെ താണു പോകുന്നു. എന്താണ് ഇതിന്റെ ശാസ്ത്രതത്വം എന്ന് നമുക്ക് നോക്കാം. പൈപ്പിലൂടെ ഊതുമ്പോൾ ബലൂണിന് എന്ത് സംഭവിക്കുന്നു? കുപ്പിക്കുള്ളിലെ വെള്ളത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അതോടൊപ്പം തന്നെ കുപ്പിക്കുള്ളിലെ വെള്ളം പുറത്തു പോവുകയും ചെയ്യുന്നു. ആദ്യം വെള്ളം നീന്തിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ബലൂണും അതിനുള്ളിലെ വായുവുമാണ്. വെള്ളത്തേക്കാൾ ഭാരം കുറവാണ് വായുവിനെ എന്ന് നമുക്കറിയാം. അപ്പോൾ കുപ്പിയും അതിനുള്ളിലെ വെള്ളവും ചെറു നിന്നതിനേക്കാൾ ഭാരം കുറവാണ് കുപ്പിയും അതിലെ ബലൂണും അതിനുള്ളിലെ വായുവും ചെറു നിൽക്കുമ്പോഴുള്ളത്. ഇതിന്റെ ഫലം എന്താണ്? കുപ്പിക്കുള്ളിലെ വ്യാപ്തം കുറയുന്നില്ല. ഇതിനുള്ളിലെ വസ്തുക്കളുടെ ഭാരം കുറയുന്നു. വ്യാപ്തം മാറാതെ ഭാരം കുറയുമ്പോൾ കുപ്പിയുടെ മൊത്തത്തിലുള്ള സാന്ദ്രത കുറയുന്നു. സാന്ദ്രത കുറയുമ്പോൾ ഇത് മുകളിലോട്ട് ഉയർന്നു വരുന്നു. ഞാൻ ഇവിടെ നിന്നും കൈയെടുക്കുമ്പോൾ ഉള്ളിൽ കയറിയ വായു ബലൂണിൽ നിന്നും പുറത്തു വരുന്നു. ബലൂൺ ചുരുങ്ങുകയും കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറുകയും കുപ്പിയുടെ ഭാരം കൂടുകയും അങ്ങനെ സാന്ദ്രത കൂടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കുപ്പി താഴേക്ക് താഴുന്നത്. ഒരു വസ്തുവിന്റെ സാന്ദ്രത വെള്ളത്തേക്കാൾ കൂടിയാൽ അത് വെള്ളത്തിൽ താഴുമെന്നും വെള്ളത്തേക്കാൾ കുറഞ്ഞാൽ അത് വെള്ളത്തിൽ ഉയരുമെന്നും ഈ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം.